നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്കിളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നേച്ചർ ക്ലബ് എന്ന പേരുള്ള സംഘടനയിൽ നിന്ന് വരിക. ബ്ലഡ് ഡൊണേഷൻ, ചാരിറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാലോ. പിന്നെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഞങ്ങളുടെ വർക്ക്. പി ആർ ഒയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഹെൽത്ത് പ്രോഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. തെർമോമീറ്റർ ഉൾപ്പെടെ ചില ഉപകരണങ്ങൾ അടങ്ങിയ ഹെൽത്ത് പാക്കറ്റാ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത്. അത് കൊള്ളാം. അങ്കിൾ ഇത് ഏറ്റുവാങ്ങണം. തീർച്ചയായും. പേഷ്യൻസിന്റെ വിവരങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്കിളുടെ പേരൊന്ന് പറയാമോ? തൽക്കാലം അതൊന്നും എഴുതണ്ട. നീ എഴുതണം നിർബന്ധമാണെങ്കിൽ ഊരും പേരും ഇല്ലാത്തവൻ അങ്ങനെ എഴുതിയാ മതി. അയ്യോ, അതെന്താ അങ്ങളെ അങ്ങനെ പറഞ്ഞത്? അങ്കിളുടെ വീട്ടുകാരും ഉണ്ട്. എനിക്ക് മോളെ പോലൊരു മോളുണ്ട്. ആ മോളെ കാണാൻ കൊതിച്ചിരിക്കെ ഞാൻ. ആ മോൾ എവിടെയാ അങ്കിളെ? പറയുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അതെ അങ്കിളെ, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. ആ മോളെ ഞാൻ കാണുന്നുണ്ട്. അങ്കിളിന് എത്ര കുട്ടികളാ? എനിക്ക് 3 മക്കളാ. ഏതായാലും എന്റെ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ പാക്കറ്റിംഗ് തന്നോളൂ. അങ്കിൾ, അങ്കിളിന് ഈ ഹെൽത്ത് പാക്കറ്റ് തരുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓ, തീർച്ചയായും എടുത്തോ. ഗൗരി, ഫോട്ടോ എടുത്തു. ശരി. മിടുക്കിയാവും. മോള് മിടുക്കിയാവും. നന്നായി വരട്ടെ. വിധി വിധി എന്ന് പറയുന്നത് ഇതാണ് സുധാമണി. തമ്മിൽ കാണേണ്ടവരെ വിധി ഏതെങ്കിലും തരത്തിൽ തമ്മിൽ കാണിക്കുക തന്നെ ചെയ്യും. നിന്നെ ആദ്യം എന്റെ അടുത്തെത്തിച്ചു. ഇപ്പൊ മീനാക്ഷി വന്നു. ഇനി സാഗറും ബാലു, പിന്നെ അപർണമോളും, അവരും വരും. അപർണമോൾക്ക് നിന്നോട് സ്നേഹമാണല്ലോ അല്ലേ സുധാമണി? ആ കുട്ടിയെയും എനിക്കൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.